മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വെല്ലുവിളിയായിരിക്കുകയാണ്. പിന്നോക്ക വിഭാഗം വോട്ടുകൾ ഇത്തവണ വോട്ട് എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയുമെന്നാണ് വിലയിരുത്തൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബി ജെ പിക്ക് മറാത്ത സംവരണ പ്രശ്നത്തിലും ഒബിസികളുടെ എതിർപ്പുമെല്ലാം തിരിച്ചടിയായി മാറിയിരുന്നു. എൻ ഡി എ സഖ്യത്തിന് അതുകൊണ്ട് തന്നെ വലിയ വീഴ്ച നേരിടേണ്ടി വന്നു. കോൺഗ്രസ് ദളിത് മുസ്ലിം കുബി വോട്ട് ബാങ്കിനെയാണ് ആശ്രയിക്കുന്നത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയിരുന്നു. കുബി എന്നത് മറാത്തകളിലെ ഉപജാതിയാണ്. ഒബിസി വിഭാഗത്തിലാണ് ഇവർ വരുന്നത്. ഇതിൽ ഒബിസി വോട്ടുകളെ ഭിന്നിപ്പിക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാലി, തങ്കർ, വഞ്ചാരി എന്നീ വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോർമുലയാണ് ബി ജെ പി തയ്യാറാക്കിയിരിക്കുന്നത്. ഒബിസി വിഭാഗത്തിലെ വലിയ വോട്ട് ബാങ്ക് ഇവരാണ്. ഹരിയാനയിൽ ജാട്ടുകൾ വലിയ രീതിയിൽ എതിർത്തതോടെ മറ്റ് ഉപവിഭാഗങ്ങളെ പിടിച്ചാണ് ബി ജെ പി ഭരണം പിടിച്ചത്. ഇവിടെ മറാത്ത പ്രശ്നത്തെ നേരിടാൻ മറ്റ് വോട്ട് ബാങ്കുകളെയാണ് ബി ജെ പി ആശ്രയിക്കാൻ പോകുന്നത്. മുംബൈ, കോങ്കൺ, പശ്ചിമ മഹാരാഷ്ട്ര, വടക്കൻ മഹാരാഷ്ട്ര, മറാത്തവാഡ, വിദർഭ എന്നീ 5 മേഖലകളിൽ ജാതി സമവാക്യം ഇതോടെ നിർബന്ധമായിരിക്കുകയാണ്. മറാത്ത ഒബിസി പ്രശ്നം കാരണം പുതിയ രീതികൾ പരീക്ഷിക്കാൻ ഇരുവിഭാഗങ്ങളും തയ്യാറായേക്കും. മറാത്ത സംവരണ പ്രചാരകനായ മനോജ് ചരാംഗെ പാട്ടീൽ താൻ ഒബിസികൾക്കെതിരല്ലെന്ന് തുറന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറാത്ത, ദളിത്, ആദിവാസി, മുസ്ലിം വിഭാഗങ്ങൾ ഒന്നിച്ചതെന്ന് ബാബാ സാഹേബ് അംബേദ്കറുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ജരാംഗെ പാട്ടീൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എൻ സി പി നേതാവ് ഛഗൻ ഭുജ്ബലിൽ നിന്നാണ്. ഒബിസി സംഘർഷസേനയുടെ പ്രൊഫസർ ലക്ഷ്മൺ ഹാക്കെയുടെ പിന്തുണ ഭുജ്ബലിനുണ്ട്. ജരാംഗെ പാട്ടീലിനെതിരെ പരസ്യമായി പോരാട്ടം നടത്തുന്നത് ലക്ഷ്മൺ ഹാക്കെയാണ്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാതി സമവാക്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നവർക്കായിരിക്കും വിജയം. ബി ജെ പിക്കുള്ള പ്രതിസന്ധി ഒബിസികളും മറാത്തകളും ഇടഞ്ഞു നിൽക്കുന്നതാണ്. ഇവർ ഒന്നിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല. മഹാരാഷ്ട്രയിലെ 48 ലോക്സഭാ സീറ്റുകളിൽ 5 പട്ടികജാതി മണ്ഡലങ്ങളാണ്, 4 പട്ടിക വിഭാഗക്കാർക്കുള്ളതാണ്. മൊത്തം 29 സീറ്റുകൾ പട്ടികജാതിക്കാർക്കും 25 പട്ടിക വിഭാഗക്കാർക്കുമുള്ളതാണ്. എന്നാൽ മറാത്ത വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കാതെ ഇവിടെ വിജയിക്കാനാവില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ സ്വാധീന ശക്തിയായത് മറാത്തകളാണ്. ഏകനാഥ് ഷിൻഡെ, ചന്ദ്രശേഖർ ഭാവൻകുലെ എന്നിവരെല്ലാം ഇപ്പോൾ പ്രതിപക്ഷത്താണ്. ഇതിനെ മറികടക്കാൻ ബി ജെ പി നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഗുണം ചെയ്യുന്നത് കോൺഗ്രസിന് തന്നെയാണ്.